ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 28 അധ്യായത്തിൻ്റെ 16 വാക്യം നമുക്ക് വായിക്കാം. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനുമാകുന്നു, ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ച വചനത്തിൽ നമ്മൾ കണ്ടല്ലോ പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ കയ്യിൽ അധികാരവും ശക്തിയും ഉണ്ടെങ്കിൽ പാപത്തിൻ്റെ അടിമയായതുകൊണ്ട് ഈ വ്യക്തി സ്വന്ത സഹോദരന്മാർക്ക് വേണ്ടി ഒത്തിരി ഭയാനകമായി തീരത്തേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ അകത്ത് പാപം വാഴുമ്പോൾ ആ വ്യക്തി പിന്നെ സ്വന്ത ആഗ്രഹങ്ങൾ, സ്വന്ത ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാ, സ്വന്ത മോഹങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. പിന്നെ ഒത്തിരി ആംബിഷ്യസ് ആകും. മറ്റവരുടെ നന്മ ഒരിക്കലും മനസ്സിൽ വരുത്തില്ല. മനുഷ്യത്വത്തിൻ്റെ എല്ലാ ബൗണ്ടറീസ് ക്രോസ് ചെയ്യും. എങ്ങനെങ്കിലും സ്വന്തം മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്താൻ. ഇങ്ങനത്തെ വ്യക്തിക്ക് എത്ര സ്വത്തോ അധികാരമോ ധനമുണ്ടെങ്കിലും ഒരിക്കലും തൃപ്തനല്ല. എങ്ങനെയെങ്കിലും പാവപ്പെട്ടവരെ, ബലഹീനരെ വഞ്ചിക്കുവാൻ, ഇനിയും അധികാരം പ്രാപിക്കുവാനും ധനം പ്രാപിക്കാനാ പിന്നെ മെനക്കെടുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കും, പോളിസീസ് ഉണ്ടാക്കും, എന്തിനാ സാധാരണ ജനത്തെ വഞ്ചിക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ കൂടുതൽ നാൾ നടക്കത്തില്ല. സർവശക്തനായ ദൈവം സകല സൃഷ്ടിയുടെ മേൽ പരമാധികാരിയാ. അതിൻ്റെ അർത്ഥം മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടന്ന് സ്വന്തമേ നടന്നോളാമെന്ന് തീരുമാനിച്ചെങ്കിലും സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടത്തിനെല്ലാം വിട്ടുകൊടുത്തിട്ടില്ല. തക്ക സമയത്ത് ദൈവം മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ ഇടപെടുന്നത് നമുക്ക് കാണാം. മനുഷ്യൻ മറ്റേ വ്യക്തികളെ അവരുടെ ഇടയ്ക്ക് നിന്ന് തന്നെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കും. പക്ഷെ തീരുമാനിക്കുന്നത് ദൈവം തന്നെ. അധികാരത്തിൽ ആരാ വരണ്ടിയത്, എത്ര നാൾ ഇരിക്കണം, എപ്പോഴാണ് മാറേണ്ടത്, മനുഷ്യൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടെങ്കിലും ദൈവമാ അനുവദിക്കുന്നത്. ദൈവം തന്നെയാ അധികാരത്തിൽ കൊണ്ടുവരുന്നത്, ദൈവം തന്നെ അവിടുന്ന് മാറ്റുന്നു. നമ്മൾ കഴിഞ്ഞ വാക്യത്തിൽ ശ്രദ്ധിച്ചല്ലോ, പാപം ഉള്ള ഒരു വ്യക്തി ഒരു കാട്ടു മൃഗം പോലെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ, ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ, ബലഹീനരെ, അവരെ നോക്കുന്നത് ഒരു മൃഗം വയറു നിറയ്ക്കാൻ ആഹാരം നോക്കുന്ന പോലെ ഇങ്ങനത്തെ വ്യക്തികൾ ജനത്തെ നോക്കുന്നത്. എങ്ങനെയെങ്കിലും സ്വന്ത ഇഷ്ടങ്ങൾ നിവർത്തണം, അത് പൂർത്തീകരിക്കണം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രഭുക്കന്മാരെ കാണാം. ഒരുത്തനാണെങ്കിൽ ബുദ്ധിഹീനന, സർവശക്തനായ ദൈവം അവന് ബുദ്ധി കൊടുത്തിട്ടില്ല. അവൻ്റെ ഭരണത്തെ അവൻ തന്നെയാണ് അതിൻ്റെ കാലാവധി കുറയ്ക്കുന്നത്. അതെങ്ങനെ? അവൻ്റെ ദുഷ്ട പ്രവൃത്തികൾ മുഖാന്തരം അവൻ തന്നെ അവൻ്റെ സമയത്തെ കുറയ്ക്കുക. അതേസമയം ബുദ്ധിയുള്ളവൻ അവന് അങ്ങനത്തെ ഒരു പ്രഭു ദൈവത്താൽ ജ്ഞാനം പ്രാപിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം ദീർഘായുസ്സുള്ളതാ. കാരണം അവൻ്റെ ഭരണത്തിൽ നീതിയുണ്ട്. ദിവ്യാഗ്രഹമുള്ളവൻ അവനൊരു സമയമുണ്ട് ഭരിക്കുവാൻ. പക്ഷേ ഒരു സമയം വരും ജനം വിരോധമായി നിൽക്കും.
അത് അവൻ്റെ സമയം തീരുന്നതിൻ്റെ അടയാളമാണ്. പക്ഷേ ദൈവാഗ്രഹമുള്ള ഒരു പ്രഭു അവന് യാഥാർത്ഥ്യം കാണാൻ കഴിയുന്നില്ല. അവൻ്റെ വീഴ്ച അവൻ സ്വയമാണ് അതിൻ്റെ കാരണക്കാരൻ. ദൈവം എല്ലാത്തിനും ഒരു പരിമിതി വെച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിളിലെ ചരിത്രം നോക്കിയാൽ സലമോൻ രാജാവ് ഈ സദൃശ്യവാക്യത്തിൻ്റെ പുസ്തകം എഴുതി. അതിലുള്ള ഒത്തിരി വാക്യങ്ങൾ സ്വന്തം മോഹൻ രഹോബയാമിന് വേണ്ടിയാ. സലമോൻ മരിച്ചപ്പം രഹോബയാം രാജാവായി. അവൻ്റെ ഭരണം ദുഷ്ടത നിറഞ്ഞായിരുന്നു. കഠിന മനസ്സുള്ളവനാണ്. ദയ കാണിക്കത്തേയില്ലായിരുന്നു. അവൻ്റെ അത്യാഗ്രഹം, അവൻ്റെ അഹങ്കാരം അവൻ്റെ രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. 12 ഗോത്രങ്ങളായ ഒരു രാജ്യം ഇസ്രായേൽ രണ്ടായി പിളർന്നു. 12-ൽ നിന്ന് 10 ഗോത്രങ്ങൾ വേറെ ഒരു രാജ്യമായി തീർന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അധികാരം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവാഗ്രഹി ആകാൻ പാടില്ല. ദ്രവ്യാഗ്രഹത്തെ വെറുക്കേണ്ടത്, എന്നാൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഇന്നത്തെ ആത്മീയ ഗോളം നമ്മൾ കണ്ടാൽ, ഇന്ന് എത്ര വ്യക്തികൾ ദൈവം അവർക്ക് അധികാരവും അഭിഷേകവും തല അനുഗ്രഹിച്ചു. കാരണം അവരുടെ കയ്യിലേൽപ്പിച്ച ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടതാ, അവരുടെ മുമ്പേ മാതൃക കാണിക്കേണ്ടതാ, അവരെ വചനം പഠിപ്പിക്കേണ്ടതാ, ശരിയായിട്ടുള്ള മാർഗത്തിൽ നടത്തേണ്ടതാ. പക്ഷേ ദ്രവ്യാഗ്രഹം അകത്ത് കിടക്കുന്നുണ്ട്. ജനത്തെ നേരുള്ള വഴി നടത്തേണ്ട സ്ഥാനത്തിൽ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ജനത്തെ തെറ്റിക്കുക. അവർക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ തക്ക സമയത്ത് ന്യായവിധി വീഴും. പക്ഷെ നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനത്തെ ദ്രവ്യാഗ്രഹമായ വ്യക്തികളിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ കാക്കുക. കാരണം അവരുമായിട്ട് നമ്മൾ കൂട്ടായ്മ വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ ക്ഷീണമായി തീരും. ദ്രവ്യാഗ്രഹത്തെ നമ്മളും വെറുക്കേണ്ടതാ. കാരണം ഒത്തിരി പാപത്തിലേക്ക് നമ്മളെ അത് വഴി നടത്തും. നമ്മളെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കും. ദൈവം നമ്മളെ ആക്കിയ സ്ഥാനത്തിൽ നമുക്ക് തൃപ്തരായിരിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭവും പൂർത്തീകരിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കി, പരമാധികാരിയായ കർത്താവിനെ മാത്രം നോക്കി നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. സർവശക്തനായിരിക്കുമ്പോൾ തന്നെത്താനെ എത്ര താഴ്ത്തി നമുക്ക് രക്ഷാദാനമായി തരുവാൻ നമ്മുടെ മുമ്പേ മാതൃക കാണിച്ചു തന്നു. നമുക്ക് കർത്താവിൻ്റെ ആ പാത കാണിച്ചു തന്ന പാതയിലാണ് നമുക്ക് നടക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ തികവോളം നമ്മൾ വളർന്നാൽ നിത്യത നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ വാഴുവാൻ കഴിയും. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഈ ദിവസങ്ങളിൽ നീ ഞങ്ങളെ ആക്കിയ സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി നീ കാണിച്ചു തന്ന ആ മാതൃകാപ്രകാരം ഞങ്ങളുടെ ജീവിതം മറ്റവർക്ക് ആശ്വാസത്തിൻ്റെ കാരണമാക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആവശ്യമായ ബുദ്ധി നീ ഞങ്ങൾക്ക് തരണമേ. നിന്റെ മുമ്പിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടതാ. ആർക്കും ഞങ്ങളുടെ ജീവിതം ഇടർച്ചയ്ക്ക് കാരണമാകല്ലേ. നിന്റെ നാമത്തിൻ്റെ മഹത്വം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.